20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. എയിംസ് അക്കാഡമി, ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, സി ഡി ടവർ, ഗ്രൗണ്ട് ഫ്ലോർ, കാലിക്കറ്റ്. റോഡിന് കുറുകെയോടിയ കാട്ടുപന്നിയുടെ കുത്തേറ്റ് ബൈക്ക് മറിഞ്ഞ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം കാളികാവ് മലയോര ഹൈവേയിലെ പുല്ലങ്കോട് വെച്ച് രാത്രി 8 മണിയോടെയാണ് അപകടം നടന്നത്. ബൈക്ക് യാത്രക്കാരനായ പുല്ലങ്കോട് മൂക്കുമ്മൽ ഫൈസൽ ബാബുവിന്റെ കോളർ ബോൺ എല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റു. പൂക്കോട്ടുംപാടത്ത് നിന്ന് ജോലി കഴിഞ്ഞ് പുല്ലങ്കോടിലേക്ക് വരികയായിരുന്നു. ഇതിനിടെ പുല്ലങ്കോട് അങ്ങാടിക്കെടുത്ത് വെച്ചാണ് ഫൈസൽ ബാബു ഓടിച്ച ബൈക്ക് പന്നി കുത്തിമറിച്ചിട്ടത്. ശരീരത്തിൽ മുറിവ് പറ്റുകയും കോളർ ബോൺ പൊട്ടുകയും ചെയ്തു. ഞാന് കൂറ്റംപാറന്ന് പണി പോകുമ്പോഴേ പുല്ലങ്കോടുക്കത്തിനീട് തൊട്ടു മുമ്പായിട്ടില്ല കയറ്റത്തിന്. ആ കയറ്റത്തിന് ഒറ്റപ്പന്നി വണ്ടിക്ക് വന്നാണ്ട് കുത്തിയതാണ്. ഫ്രണ്ട് വീലിന് കുത്തി. ബൈക്ക് വലത്തു ഭാഗത്തേക്കും മറിഞ്ഞു, ഞാൻ ഇടത്തു ഭാഗത്തേക്കും മറിഞ്ഞു. തലടിച്ച് വീണു. ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് തലക്ക് വലിയ പരിക്കൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. അതിൻ്റെ ഇടയിൽ കൈയിനും കാലിനും ചെറിയ പരിക്കുണ്ടായിട്ടുള്ളൂ. അപ്പോൾ കാളികാവ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ വഴിക്ക് എനിക്ക് ഇവിടെ ഒരു തരിപ്പ് ഇങ്ങനെ അനുഭവപ്പെട്ടവേ. ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഒപ്പം ഉണ്ടായ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ല് ചെറുതായിട്ട് പൊന്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ പിന്നെ എല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണ്ട് വാണിയമ്പലം പോയി. വാണിയമ്പലം ആ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് നേരെ മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്ത് നിന്ന് ഡോക്ടറെ കാണിക്കാൻ പോയി. അവിടെ എത്തപ്പോഴാണ് എല്ലിന് പൊട്ടുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ 4 മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഫൈസൽ ബാബുവിന് മാസങ്ങളോളം പൂർണ്ണ വിശ്രമം വേണം. ജനവാസ മേഖലയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ ഇതിനോടകം തന്നെ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. മനുഷ്യജീവനും കൃഷികൾക്കും ഭീഷണിയായ കാട്ടുപന്നികൾ വനത്തിൽ നിന്ന് ജനവാസ മേഖലകളിലാണ് താവളമാക്കിയിരിക്കുന്നത്. പന്നിനെ നിരന്തരമായ ശല്യങ്ങൾ വേറുണ്ട്. ഒരുപാട് വാഹനങ്ങൾ കുടുങ്ങിയവരുണ്ട്. നമ്മളിപ്പോൾ അയൽവാസി തന്നെയുണ്ട്, വേറൊരു അയൽവാസി. അപ്പോൾ ഇതിൻ്റെ 2-4 കൊല്ലം മുമ്പ് ഇവിടെ ചെറ വളവിൽ നിന്ന് ആക്സിഡൻ്റ് ആയിട്ട് കണ്ണിന് വരെ തകരാറ് വരെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ ഈ ടേപ്പിങ്ങാർ പോണതാണ് രാവിലെ അവർ. പിന്നെ വൈകുന്നേരം ജോലിക്കാർ, കട അടച്ച് പോണവർ ഒക്കെ വീണുണ്ട്. ഇതൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തണമുണ്ട്. കുറേ ആളുകളെ തട്ടിത്തടഞ്ഞ് മുണ്ടാതെ നീച്ച് പോകണമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നിരന്തരം ശല്യമാണ് ഇവിടെ പന്നീൻ്റെ, അല്ലേ? ഒരുപാട് ആളുകൾ കൊടുങ്ങണ്ടേ. ഇവിടുന്ന് ഇപ്പോൾ വൈകുന്നേരം കടടച്ച് പോകുമ്പോൾ ഒന്നാമത് ഈ മലയോര പ്രദേശം ഈ പഞ്ചായത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ആയിട്ട് ഓരോ കൃഷിക്കിറങ്ങി ഈ കൃഷി വളപ്പ് നിന്നാൻ വേണ്ടി പോകണവരൊക്കെ അതിൽ കൊടുങ്ങാണ്. ന്യൂസ് ബ്യൂറോ ചോക്കാട്. Real fruit power, real juices from Dabur.